നമ്മുടെ രാജ്യത്ത് ഭൂപടങ്ങൾ നിർമ്മിക്കുന്നതിനും പരിശോധിക്കുന്നതിനും പ്രസിദ്ധീകരിക്കുന്നതിനും ചുമതലപ്പെട്ട കേന്ദ്ര സർക്കാർ ഏജൻസിയാണ് സർവേ ഓഫ് ഇന്ത്യ അപ്പോൾ എന്താണ് സർവേ ഓഫ് ഇന്ത്യ ഭൂപടങ്ങൾ നിർമ്മിക്കുന്നതിനും നമ്മുടെ രാജ്യത്ത് ഭൂപടങ്ങൾ നിർമ്മിക്കുന്നതിനും അതുപോലെ തന്നെ പരിശോധിക്കുന്നതിനും പ്രസിദ്ധീകരിക്കുന്നതിനും ചുമതലപ്പെട്ട കേന്ദ്ര സർക്കാർ ഏജൻസിയാണ് സർവേ ഓഫ് ഇന്ത്യ ഇന്ത്യയിൽ ധരാതലീയ ഭൂപട നിർമ്മാണത്തിന്റെ ചുമതല വഹിക്കുന്നത് സർവേ ഓഫ് ഇന്ത്യയാണ് ഇന്ത്യയിൽ ധരാതലീയ ഭൂപട നിർമ്മാണത്തിന്റെ ചുമതല വഹിക്കുന്നത് സർവേ ഓഫ് ഇന്ത്യയാണ് സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ഡെറാഡൂണിലാണ് ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ധരാതലീയ ഭൂപടങ്ങൾ പൊതുവെ സർവേ ഓഫ് ഇന്ത്യ ഭൂപടങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത് എന്താണ് ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ധരാതലീയ ഭൂപടങ്ങൾ പൊതുവെ സർവേ ഓഫ് ഇന്ത്യ ഭൂപടങ്ങൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ധരാതലീയ ഭൂപടങ്ങളിൽ ഉയരം ചിത്രീകരിക്കുന്നതിനായി ഉപയോഗിക്കുന്ന മാർഗ്ഗങ്ങളാണ് കോണ്ടൂർ രേഖകൾ ഫോം ലൈനുകൾ സ്പോർട്ട് ഹൈറ്റ് ട്രയാങ്കുലേറ്റഡ് ഹൈറ്റ് ബെഞ്ച് എന്നിവ എന്താണ് കോണ്ടൂർ രേഖകൾ ഫോം ലൈനുകൾ സ്പോട്ട് ഹൈറ്റ് ട്രയാങ്കുലേറ്റഡ് ഹൈറ്റ് ബെഞ്ച് മാർക്ക് എന്നിവയാണ് ധരാദലീയ ഭൂപടങ്ങളിൽ ഉയരം ചിത്രീകരിക്കുന്നതിനായി ഉപയോഗിക്കുന്ന മാർഗങ്ങൾ അപ്പോൾ ധരാതലീയ ഭൂപടങ്ങൾ എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായ എല്ലാ സവിശേഷതകളെയും വളരെ വിശദമായി ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളാണ് ധരാദലീയ ഭൂപടങ്ങൾ ഭൂപ്രദേശങ്ങളുടെ ഉയരം ഭൂപ്രകൃതി നദികൾ വനങ്ങൾ കൃഷിയിടങ്ങൾ പട്ടണങ്ങൾ ഗതാഗത വാർത്താവിനിമയ മാർഗങ്ങൾ ജനവാസ കേന്ദ്രങ്ങൾ തുടങ്ങിയവയെക്കുറിച്ചുള്ള സൂക്ഷ്മ വിവരങ്ങൾ ചിത്രീകരിക്കുന്ന ഭൂപടം ആണ് എന്തെന്ന് പറയുന്നത് ധരാദലിയെ ഭൂപടം എന്ന് പറയുന്നത് ഇനി എന്താണ് കോണ്ടൂർ രേഖകൾ സമുദ്ര നിന്ന് ഒരേ ഉയരമുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കൽപിക രേഖകളാണ് കോണ്ടൂർ രേഖകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്താണ് കോണ്ടൂർ രേഖകൾ സമുദ്ര നിന്ന് ഒരേ ഉയരമുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കൽപിക രേഖകളാണ് കോണ്ടൂർ രേഖകൾ അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഫോം ലൈനുകൾ എന്ന് പറഞ്ഞു അതായത് ദരാതലീയ ഭൂപടങ്ങളിൽ ഉയരം ചിത്രീകരിക്ക ചിത്രീകരിക്കുന്നതിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു മാർഗ്ഗമാണ് ഫോം ലൈൻ ദുർഘടമായ പ്രദേശങ്ങളുടെ ഉയരം സർവേയിലൂടെ കണ്ടെത്താൻ കഴിയാതെ വരുമ്പോൾ ആ പ്രദേശത്തിന്റെ ഉയരം ഭൂപടങ്ങളെ ചിത്രീകരിക്കുന്നതിനായി ഉപയോഗിക്കുന്ന തുടർച്ചയില്ലാത്ത രേഖകളാണ് ഫോം ലൈനുകൾ എന്താണ് ദുർഘടമായ പ്രദേശങ്ങളുടെ ഉയരം സർവേയിലൂടെ കണ്ടെത്താൻ കഴിയാതെ വരുമ്പോൾ ആ പ്രദേശത്തിന്റെ ഉയരം ഭൂപടങ്ങളെ ചിത്രീകരിക്കുന്നതിനായി ഉപയോഗിക്കുന്ന തുടർച്ചയില്ലാത്ത രേഖകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഫോം ലൈൻ എന്ന് പറയുന്നത് ഇനി എന്താണ് സ്പോട്ട് ഹൈറ്റ് സ്പോർട്ട് ഹൈറ്റ് സ്പോർട്ഹൈറ്റ് രേഖകൾ ഫോം ലൈനുകൾ സ്പോർട്ട് ഹൈറ്റ് ട്രയാങ്കുലേറ്റഡ് ഹൈറ്റ് ബെഞ്ച് മാർക്ക് ഇവയാണ് ധരാതലി ഭൂപടങ്ങളിൽ ഉയരം ചിത്രീകരിക്കുന്നതിനായി ഉപയോഗിക്കുന്ന മാർഗുകൾ മാർഗങ്ങൾ ഇതിൽ കോണ്ടൂർ രേഖകൾ എന്താണെന്ന് പറഞ്ഞു സമുദ്രനിരപ്പിൽ നിന്ന് ഒരേ ഉയരമുള്ള സ്ഥലങ്ങളിൽ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകൾ കോണ്ടൂർ രേഖകൾ അതേപോലെ ഫോം ലൈൻ എന്താണെന്ന് പറഞ്ഞു ദുർഘടമായ പ്രദേശങ്ങളുടെ ഉയരം ഭൂസർവേയിലൂടെ കണ്ടെത്താൻ കഴിയാതെ വരുമ്പോൾ ആ പ്രദേശത്തിന്റെ ഉയരം ഭൂപടങ്ങളിൽ ചിത്രീകരിക്കുന്നതിനായി ഉപയോഗിക്കുന്ന തുടർച്ചയില്ലാത്ത രേഖകളാണ് ഫോം ലൈനുകൾ എന്ന് പറഞ്ഞു അടുത്തത് എന്താണ് സ്പോട്ട് ഹൈറ്റ് ഒരു പ്രത്യേക സ്ഥാനത്തിന്റെ ഉയരം കാണിക്കുന്നതിന് വേണ്ടി ഭൂപടങ്ങളിൽ കറുത്ത ബിന്ദുവിനോട് ചേർന്ന് ഉയരത്തെ സൂചിപ്പിക്കുന്ന സംഖ്യ രേഖപ്പെടുത്തുന്ന മാർഗ്ഗമാണ് സ്പോട്ട് ഹൈറ്റ് സ്പോട്ട് ആ പേരിൽ തന്നെയുണ്ട് സ്പോട്ട് കറുത്ത ബിന്ദു അങ്ങനെ തരം അങ്ങനെ നമുക്ക് ഓർമ്മിക്കാം ഒരു പ്രത്യേക സ്ഥാനത്തിന്റെ ഉയരം കാണിക്കുന്നതിന് വേണ്ടി ഭൂപടങ്ങളിൽ കറുത്ത ബിന്ദുവിനോട് ചേർന്ന് ഉയരത്തെ സൂചിപ്പിക്കുന്ന സംഖ്യ രേഖപ്പെടുത്തുന്ന മാർഗമാണ് സ്പോട്ട് ഹൈറ്റ് ഇനി എന്താണ് ട്രയാങ്കുലേറ്റഡ് ഹൈറ്റ് അതും ആ പേരിൽ നിന്ന് തന്നെ കിട്ടും ട്രയാങ്കുലേറ്റഡ് ട്രിഗണോമെട്രിക്കൽ സർവേയിലൂടെ കണ്ടെത്തുന്ന സ്ഥലത്തിന്റെ ഉയരം ട്രയാങ്കിൾ ചിഹ്നത്തോടെ ഭൂവിടങ്ങൾ രേഖപ്പെടുത്തുന്ന മാർഗമാണ് ട്രയാങ്കുലേറ്റഡ് ഹൈറ്റ് എന്താണ് ട്രിഗണോമെട്രിക്കൽ സർവേയിലൂടെ കണ്ടെത്തുന്ന സ്ഥലത്തിന്റെ ഉയരം ട്രയാങ്കിൾ ചിഹ്നത്തോടെ ഭൂപടങ്ങൾ രേഖപ്പെടുത്തുന്ന മാർഗമാണ് ട്രയാങ്കുലേറ്റഡ് ഹൈറ്റ് ഇനി എന്താണ് ബെഞ്ച് മാർക്ക് ബെഞ്ച് ബി മാർക്ക് എം ബി എം ജലസംഭരണികൾ പ്രധാന കെട്ടിടങ്ങൾ മുതലായ സ്ഥലങ്ങളിൽ ഉയരം ബി എം എന്ന അക്ഷരത്തോട് രേഖപ്പെടുത്തുന്ന മാർഗമാണ് ബെഞ്ച് മാർക്ക് എന്താണ് ജലസംഭരണികൾ പ്രധാന കെട്ടിടങ്ങൾ മുതലായ സ്ഥലങ്ങളിൽ ഉയരം ബി എം എന്ന അക്ഷരത്തോടൊപ്പം രേഖപ്പെടുത്തുന്ന മാർഗമാണ് ബെഞ്ച് മാർക്ക്